എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് മുമ്പും എല്ലാ ആരാധകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്ലീസ് പ്രൊവൈഡ് ദ പ്രോബബിൾ ലൈനപ്പ് വീഡിയോ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ലൈനപ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അറ്റാക്കിംഗിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഫോക്കസ് ചെയ്യുന്നത്. സോ ലൈനപ്പിലേക്ക് വരുമ്പോൾ 4-1-2-1-2 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യാനുള്ള ചാൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി സമനില എന്നോ ഹോൾഡ് ചെയ്യാനെന്നോ തോൽവി എന്നോ ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല. വിജയം മാത്രം, അറ്റാക്ക് മാത്രം, ഗോളുകൾ മാത്രം. അപ്പൊ ഈ ഒരു ഫോർമേഷൻ കൂടുതലും പ്രിഫർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. എന്തായാലും ഗോൾ കീപ്പിംഗിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ടി പി രഹനേഷ് തന്നെയായിരിക്കും ഗോൾ കീപ്പിംഗിലേക്ക് വരാനുള്ളത്. ബിലാൽ ഖാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല, ഇനി അവസരം ലഭിക്കുക എന്നുള്ള കാര്യവും 50-50 ചാൻസ് ആണ്. അപ്പോൾ എന്തായാലും ടി പി രഹനേഷ് തന്നെയായിരിക്കും ഗോൾ കീപ്പിംഗിലേക്ക് വരുന്നത്. ഡിഫൻസിൽ നാല് നിര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജസൽ, രാജു ഗേക്വാഡ്, റോബറോ, പിന്നീട് റാക്കിബ്. ഈ നാല് പേരായിരിക്കും തീർച്ചയായിട്ടും ഡിഫൻസ് ഒന്ന് സ്ട്രോങ് ആക്കി നിൽക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലും ഇവരുടെ ഡിഫൻസ് തന്നെയായിരുന്നു. അതായത് റോബറോ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഓഫ് സൈഡ് ട്രാപ്പുകളിലേക്ക് കൊടുക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതാണ് വിനയായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഡിഫൻസ് നേരെ തന്നെയായിരിക്കും കോച്ച് പ്രിഫർ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളാണ്. തീർച്ചയായിട്ടും മുസ്തഫ കിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള റോൾ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കളിക്കുകയും അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി പ്രകടനം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തെ തന്നെയായിരിക്കും ഈ ഒരു റോളിൽ ഈ ഒരു പൊസിഷനിൽ പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നീട് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ആർക്യുസും പ്രശാന്തിനെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. എന്തുകൊണ്ട് സെർജോ സിഡോഞ്ച കളിപ്പിക്കുന്നില്ല, അദ്ദേഹം പരിക്കുമാരി റിക്കവറായി വന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ സെർജോ സിഡോഞ്ച ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒറ്റയടിക്ക് സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് ഇടാനുള്ള ചാൻസും കുറവാണ്. അപ്പൊ പ്രശാന്ത് ആയിരിക്കും കൂടുതലും ആദ്യ പകുതി കൈകാര്യം ചെയ്യുവാനായിട്ട് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. പിന്നീട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് സഹൽ അബ്ദുൽ സമദിനെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ പ്ലേസ് ആണ്. കാരണം രാഹുൽ കെ പി എന്ന് പറയുന്ന ഒരു പ്ലെയറിന് ഇഞ്ചുറി ആയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ സഹൽ അബ്ദുൽ സമദാണ് ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് കളിക്കാൻ കുറച്ചുകൂടെ യോഗ്യനായിട്ടുള്ള ഒരു ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സഹൽ അബ്ദുൽ സമദിന്റെ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം നിറമാങ്ങി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിലും അവസരം ലഭിക്കുകയും ആദ്യ പകുതി മനോഹാരിതയാക്കാനും ഒക്കെ സഹൽ അബ്ദുൽ സമദിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തെ തന്നെയായിരിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ കളിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. സ്ട്രൈക്കിംഗിലായിട്ട് രണ്ട് പേരാണുള്ളത്, ഒന്ന് ബാർത്തലോമിയോ ഒഗ്ബച്ചെ, രണ്ട് മെസ്സി ബൗലി. എന്തായാലും ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട് മെസ്സി ബൗലി ടീം വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഫാൻസ് ഉണ്ടാക്കുന്ന ഒരു കഥയാണ് എന്നാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ വരാത്തത് കൊണ്ട് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. എന്തായാലും നിലവിൽ മെസ്സിയെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല, മെസ്സി എവിടെയും പോകുന്നില്ല എന്നുള്ള വിവരം തന്നെയാണ് ഉള്ളത്. എന്തായാലും അതിനെക്കുറിച്ച് വല്ല വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ 4-1-2-1-2 എന്ന് പറയുന്ന ഫോർമേഷനിൽ ഹൈദരാബാദ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഈ വിഷയം വിഷയപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസമായിട്ട് അവരുമൊക്കെ കൊണ്ടുവന്നിരിക്കും.